ഒരു ചോദ്യമാണ്, ഒരു പൊട്ടിയ ഫിലമെന്റില് പൊട്ടിയ ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റ് പൊട്ടിയ ഫിലമെന്റിന് കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിപ്പിച്ചപ്പോൾ ആ ബൾബ് പ്രകാശിക്കുന്നതായി കണ്ടു എങ്കിൽ ലാമ്പിന്റെ പ്രകാശ തീവ്രതയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പ്രശ്നം. നമ്മുടെ വീട്ടിലൊരു ഫിലമെന്റ് ലാമ്പ് അതെങ്ങനെയോ പൊട്ടി പോയി, ഫ്യൂസ് ആയി പോയി, അതിന് വീണ്ടും നമ്മൾ എങ്ങനെയൊക്കെയോ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ഒരു പ്രശ്നമില്ലാതെ കൊണ്ട് അതിന് ശരിയാക്കി വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രകാശ തീവ്രതയിൽ, അതായത് പ്രകാശം കൂടോ കുറയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആശയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, വളരെ ഈസിയാണ്. പൊട്ടിയ ഫിലമെന്റിനെ കൂട്ടി യോജിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഒരു ഫിലമെന്റ് പൊട്ടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് അതിന്റെ നീളത്തിൽ അല്ലെ ഒരിത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നീളം കൂടല്ല ഏതായാലും ചെയ്യുന്നുണ്ടാവുക, നീളം കുറയുന്നതാണ്. അതായത് ആ ലാമ്പിന്റെ നീളം, അതായത് ആ ഫിലമെന്റിന്റെ നീളം ഒരിത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ വീണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ആ ഫിലമെന്റിന്റെ നീളം ഒരു ചെറുതായിട്ട് അതിന്റെ ഫിലമെന്റിന്റെ ലെങ്ത്തിൽ ചെറിയൊരു കുറവ് സംഭവിക്കാണ്, നീളം കുറയും. നീളം കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം പ്രതിരോധം കുറയും അല്ലേ. കാരണം പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ചാലകത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഫിലമെന്റിന്റെ നീളം ഒരിത്തിരി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിരോധം കുറയുന്നു. പ്രതിരോധം കുറഞ്ഞാൽ എന്താണ്ടാവുക, അതിൽ കൂടി ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടും. നേരത്തെ കുറച്ച് കറണ്ട് ഒഴുകിയിട്ടുള്ളൂ എങ്കിൽ ഇപ്പോൾ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടും. കറണ്ടിന്റെ അളവ് കൂടിയാൽ എന്താണ്ടാവുക, സ്വാഭാവികമായിട്ടും അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കൂടും. താപത്തിന്റെ അളവ് കൂടിയാൽ എന്താണ്ടാവുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ അളവ് കൂടും. അപ്പോ പൊട്ടിയ ഫിലമെന്റിനെ വീണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ നീളം കുറയുന്നു. നീളം കുറയുമ്പോൾ പ്രതിരോധം കുറയുന്നു. പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടുന്നു. കറണ്ട് കൂടുമ്പോൾ അതിന് കൂടി താപം കൂടുന്നു. നമുക്കറിയാം ഫിലമെന്റ് ലാമ്പൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവുക ഈ താപത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നന്നായിട്ട് താപം ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് അതിന് പ്രകാശം കൂടും. അപ്പൊ പ്രകാശം കൂടുന്നു എന്നുള്ളതാണ് ഉത്തരം. ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഇത് കുറയുന്നു കുറയുന്നു കൂടുന്നു കൂടുന്നു കൂടുന്നു. ഓക്കെ, അപ്പോൾ പൊട്ടിയ ഫിലമെന്റിനെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ അളവ് കൂടുതലായിട്ടും ചെയ്യുന്നു. അടുത്തൊരു ചോദ്യമാണ് വോൾട്ട് കാണാറുള്ളത്. ഒരു വൈദ്യുത ഉപകരണത്തിൽ 220 വോൾട്ട് 440 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ഞാൻ സിമ്പിളായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന്, ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപകരണത്തിന്റെ പ്രതിരോധം കണക്കാക്കാനുള്ള പ്രശ്നം. രണ്ടാമത്തത്, 220 വോൾട്ടിലാണല്ലോ 440 വാട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 110 വോൾട്ടാണ് നമ്മൾ അതിലേക്ക് കൊടുക്കണതെങ്കിൽ, ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ട് വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് എന്ന് വെച്ചാൽ പവറിലെ യൂണിറ്റ് ആണ്. 110 വോൾട്ടിൽ എത്ര പവർ ആയിരിക്കും കിട്ടുന്നുണ്ട്, അതാണ് വസ്തു. ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം ഈ ഒരു രേഖപ്പെടുത്തലുണ്ടല്ലോ, പല ഉപകരണങ്ങളുടെ മുകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലേ, 220 വോൾട്ട് 440 വാട്ട് എന്ന് പറയുന്ന രേഖപ്പെടുത്തൽ പല ഉപകരണങ്ങളുടെ മുകളിലും നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ അക്കങ്ങൾ മാറുന്നുണ്ടാവുന്നു. ഏതായാലും ഈ ഒരു രേഖപ്പെടുത്തൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക നമുക്ക് നോക്കാം. ഒരു ഉപകരണത്തിലേക്ക് നമ്മൾ 220 വോൾട്ട് ആണ് കൊടുക്കണതെങ്കിൽ ആ ഉപകരണം തരുന്ന പവർ അല്ലെങ്കിൽ ആ ഉപകരണത്തിന്റെ പവർ എന്ന് പറയുന്നത് 440 വാട്ട് ആയിരിക്കും. അങ്ങനെയാണ് ആ ഉപകരണത്തെ നിർമ്മിച്ചിരിക്കുന്നത്. 220 വോൾട്ട് കൊടുക്കുമ്പോൾ 440 വാട്ട് പവർ ലഭിക്കുന്ന രീതിയിലാണ് ആ ഉപകരണത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഈ 220 വോൾട്ട് എന്ന് പറയുന്നതിൽ മാറ്റം സംഭവിക്കുമ്പോൾ, അതായത് 220 വോൾട്ട് കൂടുമ്പോൾ അതിനനുസരിച്ച് പവർ കൂടും. ഈ 220 വോൾട്ട് കുറയുമ്പോൾ അതിനനുസരിച്ച് ഈ പവർ കുറയുകയും ചെയ്യും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 220 വോൾട്ടിൽ 440 വാട്ട് ലഭിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിന്റെ പ്രതിരോധമാണ് ആദ്യം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രതിരോധം കണ്ടെത്തുക? സിമ്പിളാണ്. പവർ കാണാനുള്ള സമവാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്ന് കൊണ്ടുവരിക. പി സമം ഐ സ്ക്വയർ ഇൻറ്റു ആർ. പി സമം വി സ്ക്വയർ ബൈ ആർ. പി സമം വി ഐ. ഇതൊക്കെയാണ് പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു സമവാക്യം കൂടെ ഉണ്ട്, പി സമം എച്ച് ബൈ ടി. താപം നമ്മുടെ കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് പി സമം എച്ച് ബൈ ടി. ഇങ്ങനെ ചില സമവാക്യങ്ങളും കൂടെ നമുക്കുണ്ട്. പക്ഷേ ഇവിടെ പ്രതിരോധം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം ഇതാണ്, പി സമം ഐ സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള സമവാക്യങ്ങൾ പവറിന്റെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ,
നിങ്ങൾക്ക് പ്രതിരോധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പവറുമായി ബന്ധപ്പെട്ട സമവാക്യം പി സമം ബി സ്ക്വയർ തയ്യാറാണ്. ആ സമവാക്യം ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രതിരോധവും മറ്റ് സംഭവങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പി സമം ബി സ്ക്വയർ ബൈ ആർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പി സമം ബി സ്ക്വയർ ബൈ ആർ. മക്കളെ, ഇവിടെ ആർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? ആറിനെ നമ്മൾ സമത്തിൻ്റെ പുറം കൊണ്ടുവരണം അല്ലേ. അപ്പൊ ആർ സമം എന്താവാ? ബി സ്ക്വയർ ബൈ പി അല്ലേ. ആർ സമം ബി സ്ക്വയർ ബൈ പി എന്നല്ലേ കിട്ടുക. അപ്പോൾ ആർ സമം ബീൻ്റെ വില നമുക്കിവിടെ തന്നിട്ടുണ്ട് 220 volt ആണ്. അങ്ങനെ 220 volt നമ്മൾ കൊടുക്കുമ്പോൾ എത്രയായി ഇപ്പോൾ അതിൻ്റെ പവർ ഉണ്ടാവുക? 440 ആണ്. അപ്പോൾ ബിക്ക് നമ്മൾ സ്ക്വയർ കൊടുക്കണേ, സോറി ബിക്ക് നമ്മൾ സ്ക്വയർ കൊടുക്കണം. 220 squared by 440 ബി സ്ക്വയർ ബൈ പി എന്നാണ്. അപ്പോൾ ബിക്ക് സ്ക്വയർ കൊടുത്താൽ 220 squared by 440. 220 squared നമ്മൾ ചെയ്യാനും കിട്ടണ്ട, 200 × 220 by 440 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 0 0 ഇട്ടുകളയാം അല്ലേ. ഇവിടെ 22 താഴെ 44 അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? 2 എന്ന് കിട്ടും. 220 by 2 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവുക? 110 എന്ന് കിട്ടും അല്ലേ. 220 രണ്ട് കൊണ്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം 110. അപ്പം ആ 110 എന്ന് പറയുന്ന സമയത്ത് അത് പ്രതിരോധം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് നമ്മൾ കൊടുക്കണം. യൂണിറ്റ് എന്താവുക? ഓം എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ് ഉണ്ടാവുക. ഓക്കെ, അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എന്താ രണ്ടാമത്തെ ചോദ്യം? 110 volt എത്രയായിരിക്കും പവർ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഇതിന്റെ പ്രതിരോധം കണ്ടെത്തിയിട്ടുണ്ടല്ലേ. എത്രയായിരുന്നു ആ ഒരു ഉപകരണത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത്? 110 ohm അല്ലേ ഉണ്ടായിരുന്നു? 110 ohm. ക്വസ്റ്റ്യൻ ഇതാണ്, 110 volt എത്രയായിരിക്കും പവർ? അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സമവാക്യം തന്നെ ഉപയോഗിക്കാം. പി സമയം എന്താവുക? വി സ്ക്വയർ ബൈ ആർ. അവിടെ പി സമം വീണ്ട വില 220 volt 440 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ 110 volt ആകുമ്പോഴേക്കും ആ പവർ കുറയാനുണ്ടാവുക. അതെങ്ങനെയാണ് കുറയാന്നുള്ളതാണ് നമുക്ക്. വീക്ക് പകരം 110 എന്ന് കൊടുക്കും. 110 squared. പ്രതിരോധത്തിന്റെ വില നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, 110 ആണ്. 110 squared by 110 എന്ന് പറയുമ്പോൾ 110 താഴെ 110 കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ബാക്കി എന്താ കിട്ടുന്നുണ്ടാവുക? 110 എന്ന് കിട്ടും. 110 watt ആണ്. ഓക്കെ, അതെങ്ങനെയാണ് അവിടെ കട്ട് ചെയ്ത് പോകാന്നുള്ള കൂടെ നോക്കണേ. 110 squared എന്ന് പറയുമ്പോൾ എന്താ? 110 × 110 by 110 അല്ലേ. 110 കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ബാക്കിയൊരു 110 മാത്രം അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 110 watt. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു 3 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. ഒന്ന് ദർപ്പണം, മറ്റൊന്ന് ലെൻസുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ, പിന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രകാശവുമായി ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങളുണ്ട്. അങ്ങനെയുള്ള 3 ചാപ്റ്റർ ഉണ്ട്. ആ 3 ചാപ്റ്ററും കൂടെ ഒരുമിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയ 3 ചാപ്റ്ററാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അതിലാദ്യമായിട്ട് പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതിപ്പോ ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും ഒക്കത്തിനും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. അതിൽ യാതൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ. അത് ഈസി ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ലെൻസിന്റെയും മിററിന്റെയും സംഗതികൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നോക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, അതിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ മിറർ എന്ന് പറയുമ്പോൾ ദർപ്പണം, അപ്പുറത്ത് ലെൻസ്. ദർപ്പണത്തിന്റെ കേസിൽ അതിന്റെ സമവാക്യം ഉണ്ടല്ലേ, ദർപ്പണ സമവാക്യം സിമ്പിളാണ്. 1/F = 1/V + 1/U. എഫും യുവും വിയും എന്തൊക്കെയാണെന്ന് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതാണ്, അറിയാവുന്നതാണ്. എന്നിരുന്നാലും എഫ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ദൂരം, വി എന്ന് പറയുമ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ആ പ്രതിബിംബം എന്താണ് ഏതാണെന്നൊക്കെ അറിയാം. എന്നിരുന്നാലും പറയാം, യു എന്ന് പറയുമ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം. ലെൻസിലേക്ക് വരുമ്പോൾ ഈ സമവാക്യത്തിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. 1/F = 1/V
മൈനസ് ഒന്ന് ബൈ യു ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. പ്ലസ് എന്ന് കൊടുത്ത് മൈനസ് ആവും. ഈ ദർപ്പണ സമവാക്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർപ്പണത്തിലെയും ലെൻസിലെയും ആവർധനം, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ, അതിൻ്റെ സമവാക്യം എം സം എച്ച് ഐ ബൈ എച്ച് ഒ ഇതാണ് ദർപ്പണത്തിൻ്റെ സമവാക്യം. എം സം എച്ച് ഐ ബൈ ഒ എച്ച് എച്ച് ഐ ബൈ എച്ച് ഒ. ലെൻസിലും അത് തന്നെയാണ് സമവാക്യം, എം സമം എച്ച് ഐ ബൈ എച്ച് ഒ. രണ്ടെണ്ണത്തിലും സമവാക്യങ്ങൾ ഏകദേശം ഏകദേശം നല്ല തുല്യമാണ്. പക്ഷേ എച്ച് ഐയും എച്ച് ഒയും എന്ന് വെച്ചാൽ പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും ക്വസ്റ്റ്യനിൽ തരാത്ത സന്ദർഭം ഉണ്ടാകും. ആ സമയം വിയും യുവും നമുക്ക് തന്നിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് സമവാക്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എം സമം മൈനസ് വി ബൈ യു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ലെൻസിലാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, എം സമം വി ബൈ യു എന്നേ വരുള്ളൂ, മൈനസ് ഉണ്ടാവില്ല കേട്ടോ, വെറും വി ബൈ യു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. എം സമം മൈനസ് വി ബൈ യു ആണ്. അവിടെ എം സമം എന്ന് പറയുന്നത് എന്താണ്, വെറും വി ബൈ യു ആണ്. ഇനി ഈ സംഗതികൾക്ക്, അതായത് എഫിനും യുക്കും വിക്കും എല്ലാത്തിനും നമ്മൾ ചിഹ്നങ്ങൾ നൽകണം അല്ലെ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയും, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയും. ആ ചിഹ്നങ്ങൾ നമ്മളതിൽ പ്രോപ്പറായിട്ട് നൽകേണ്ടതുണ്ട്. അത് പലതരത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോക്സ്, ഒരു ചെറിയൊരു കള്ളി, ചെറിയൊരു ടേബിൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ടേബിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. അത് വേണ്ടവർ, അതായത് നിങ്ങൾ പല രീതിയിലായിരിക്കും അത് പഠിച്ചു വെച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ വേണ്ടവരെന്ന് പറഞ്ഞത്. നിങ്ങൾ പഠിച്ചു വെച്ച രീതി തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി അഥവാ അത് അറിയാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ വീൻ്റെയും എഫിൻ്റെയും യുവിൻ്റെയും ഒക്കെ ചിഹ്നങ്ങൾ വളരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി സിമ്പിളായിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ട് അതിൽ ഫസ്റ്റ് ഈ കള്ളിയിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയാം, കോൺവെക്സ്. ഈ കള്ളിയിൽ നമ്മൾ എന്ത് കൊടുക്കാം, കോൺകേവ്. എഫിൻ്റെ യുവിൻ്റെയും വീൻ്റെ ഒക്കെ ചിഹ്നം വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യം നമ്മളിവിടെ എഫ് കൊടുക്കും, ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് എഫ്. ഇവിടെ നമ്മൾ യു കൊടുത്തു, വസ്തുവിലേക്കുള്ള ദൂരം. വി എന്ന് വെച്ചാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. അതിനെ നമ്മളൊന്ന് രണ്ട് കള്ളിയാക്കി ഓക്കെ. അതുകൊണ്ട് വി എന്നുള്ളിടത്ത് ഞാനിങ്ങനെ രണ്ട് കള്ളി വരച്ചിട്ടുണ്ട്. ഈ കള്ളി നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും കൂടാതെ എഫിൻ്റെ യുവിൻ്റെ വീൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ വളരെ പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വീല് ദർപ്പണത്തിൻ്റെ കേസിലും ലെൻസിന്റെ കേസിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം മിഥ്യാപ്രതിബിംബം രൂപപ്പെടുമ്പോഴും യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുമ്പോഴുള്ള ആ നീളം അളക്കുന്നതിലുള്ള ചെറിയൊരു വ്യത്യാസം, ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് വീൻ്റെ കേസിനെ മാത്രം നമ്മൾ രണ്ട് കള്ളിയാക്കി മാറ്റിയത്. അത് മാത്രം പോരാ, ഇതിൻ്റെ സെൻറ്റർ കൂടെ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരും. ഓക്കെ, ഇനി ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, കോൺകേവ്. കോൺകേവ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺകേവിലെ എല്ലാ സംഗതികളും നെഗറ്റീവ്. അത് കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ, കോൺകേവ് ദർപ്പണം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എഫ് നെഗറ്റീവാണ്. അതേപോലെ തന്നെ യുവിൻ്റെ വില എപ്പോഴും നെഗറ്റീവാണ്. അത് ദർപ്പണാണെങ്കിലും ലെൻസ് ആണെങ്കിലും എന്താണെങ്കിലും യുവിൻ്റെ വില എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി വീൻ്റെ വില ദർപ്പണത്തിൽ, അത് കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവാണ്. വീൻ്റെ വില ലെൻസിൽ, അത് കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ ഒരു കള്ളി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ നമ്മൾ പോസിറ്റീവ് ഇട്ടു. അത് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം, കോൺകേവ് ദർപ്പണത്തിന്റെ കേസിൽ വീൻ്റെ വില നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ നെഗറ്റീവും മിഥ്യാപ്രതിബിംബമാണെങ്കിൽ അത് പോസിറ്റീവ് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ കോൺകേവ് എന്ന് ആലോചിക്കുമ്പോൾ നെഗറ്റീവ് എന്ന് ആലോചിക്കാം. കോൺകേവ്, കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ, കോൺകേവ് ദർപ്പണം ആയിക്കോട്ടെ, എല്ലാ വിലകളും നെഗറ്റീവാണ്. പക്ഷെ ഒരു സന്ദർഭത്തിൽ മാത്രം പോസിറ്റീവ് ഉള്ളൂ, അതെപ്പോഴാണ്, കോൺകേവ് ദർപ്പണത്തിൽ വീൻ്റെ വില പോസിറ്റീവാണ്. എപ്പോഴാണ് പോസിറ്റീവ് ആവുക, ആ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയാണെങ്കിൽ.
യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ നെഗറ്റീവ് വരും, മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ അതിൻ്റെ വില എന്താ വരുന്നുണ്ടാവുക, പോസിറ്റീവ് ആണ്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം എല്ലതും പോസിറ്റീവ് ആണ്, എഫിന്റെ വില പോസിറ്റീവ് ആണ്. യുവിന്റെ വില അത് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും എന്താണെങ്കിലും നെഗറ്റീവ് ആണ്, എഫിന്റെ വില പോസിറ്റീവ് ആണ്. ദർപ്പണത്തില് വീന്റെ വില പോസിറ്റീവ് ആണ്, ലെൻസില് വീന്റെ വില പോസിറ്റീവ് ആണ്. ഇനി ഈ കോൺവെക്സ് ലെൻസ് എപ്പോഴും യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കുക, ചില സമയങ്ങളിൽ മിഥ്യാപ്രതിബിംബം രൂപീകരിക്കും, ആ സമയത്ത് മാത്രം അതിന്റെ ചിഹ്നം എന്തായിട്ട് വരാറുണ്ട്, നെഗറ്റീവായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ ഒരു കള്ളി നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ലെൻസിനും മിററിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവിടെ ലെൻസ് മിറർ എന്ന് വെവ്വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കോൺകേവ് കോൺവെക്സ് എന്ന് ആലോചിച്ചാൽ മതി. കോൺകേവില് അധിക സംഗതികളും നെഗറ്റീവ് കണ്ടു, കോൺകേവ് നെഗറ്റീവ് 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 നെഗറ്റീവ്, ഒരു സന്ദർഭത്തിൽ മാത്രം പോസിറ്റീവ് ആകും, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതെപ്പോഴാ, കോൺകേവ് ദർപ്പണമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ വില പോസിറ്റീവ് ആകും, വീന്റെ വില പോസിറ്റീവ് ആകും. രൂപീകരിക്കുന്ന പ്രതിബിംബം മിഥ്യയാണെങ്കിൽ അതിൻ്റെ വില എന്താണോ പോസിറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സിലൊക്കെ പോസിറ്റീവ് ആണ്, പക്ഷെ ഈ രണ്ട് സംഗതികൾ മാത്രം നെഗറ്റീവാണ്, യുവിൻ്റെ വില നെഗറ്റീവ്, അത് മനസ്സിലാകട്ട് കുറിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തരികയാണ്, ഇപ്പോൾ ഒരു വസ്തുവിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ എന്ന് തരുമ്പോൾ വെറും 10 എന്ന് എഴുതി വെക്കണ്ട, വസ്തുവിലേക്കുള്ള ദൂരം ആയതുകൊണ്ട് അതിന് -10 എന്ന് കൊടുക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്, അതെങ്ങനെയാണ് വരുന്നത്? ലെൻസ്, ഏത് ലെൻസ്? കോൺവെക്സ് ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബം അധികവും യഥാർത്ഥമാണ്, പക്ഷെ ഒരു സന്ദർഭത്തിൽ മാത്രം എന്ത് രൂപീകരിക്കപ്പെടുന്നുണ്ട്? മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട്. ആ മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്ന സമയത്ത് അതിലേക്കുള്ള വില നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. എന്റെ ചിത്രം ആദ്യം ദർപ്പണം ഏതാന്ന് നോക്കണം. നമ്മളൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം അത് ദർപ്പണമാണോ ലെൻസ് ആണോ എന്നത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. കുട്ടികൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്ന അതാണ്, കാരണം കോൺകേവ് എന്ന് കേൾക്കുമ്പോഴേക്കും അത് ദർപ്പണമാണോ ലെൻസ് ആണോ എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല, വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്തു തുടങ്ങും. അതോടുകൂടി സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ തെറ്റുന്നതോടുകൂടി അവസാനത്തുമ്പോൾ അതിൻ്റെ മാർക്ക് തീരെ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അപ്പൊ ഏതായാലും ഇത് ദർപ്പണമാണ്, ഏത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യണം. അതിന്റെ ഫോക്കസ് ദൂരം 30 സെന്റിമീറ്റർ ആണ്. ദർപ്പണത്തിൽ നിന്നും 45 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. അതിന്റെ പ്രതിബിംബം ഒരു സ്ക്രീനിന് രൂപീകരിക്കുന്നുണ്ട്. സ്ക്രീനിലേക്കുള്ള അകലം കണക്കാക്കുക, ആവർത്തനം കണക്കാക്കുക, രേഖാചിത്രം വരക്കുക, ഇത്രയാണ് ചോദ്യങ്ങൾ. കോൺകേവ് ദർപ്പണം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അത് എപ്പോഴും രൂപീകരിക്കുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രതിബിംബമാണ്, പക്ഷെ ഒരു സമയത്ത് മാത്രം അത് മിഥ്യാപ്രതിബിംബം രൂപീകരിക്കാറുണ്ട്. ചോദ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റും, ഈസിയാണ്. ഒരു പ്രതിബിംബം സ്ക്രീനിൽ രൂപീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബങ്ങളെ സ്ക്രീനിൽ രൂപീകരിക്കുന്നു. മിഥ്യാപ്രതിബിംബം എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും നമുക്കൊരു സ്ക്രീനിൽ കിട്ടുന്നുണ്ടാവില്ല. നമ്മുടെ കയ്യിലൊരു കോൺകേവ് ദർപ്പണം ഇവിടെ ഉണ്ട്, ഇതൊരു കോൺകേവ് ദർപ്പണം, എൻ്റെ കയ്യിൽ കോൺകേവ് ദർപ്പണമാണെന്ന് വിചാരിക്കാം. അതിൻ്റെ മുമ്പിൽ ഞാനൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് വിട്ടിട്ടാണ് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മെഴുകുതിരിയുടെ ലൈറ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രകാശം ദർപ്പണത്തിൽ പോയി തട്ടിയിട്ട് ആ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മികൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ, സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു പലക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതിന്റെ മുകളിൽ വന്ന് വീണാൽ, ആ സ്ക്രീനിന്റെ മുകളിൽ വന്ന് ഈ പ്രകാശരശ്മികൾ വന്ന് അതിന്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ്ടാവുക? ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയുടെ ഒരു രൂപ, ഒരു പ്രതിബിംബം നമുക്ക് എവിടെ ലഭിക്കും? ഈ സ്ക്രീനിന്റെ മുകളിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ രൂപീകരിക്കുന്ന പ്രതിബിംബം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ പ്രതിബിംബമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുന്നുണ്ടാവുക, പ്രത്യേകതകളൊക്കെ എഴുതി വെക്കാൻ പറയുമ്പോൾ സ്ക്രീനിൽ പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ എഴുതി വെക്കുക അതെന്ത് പ്രതിബിംബമാണ്? യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത അത് തലകീഴായതാണ് അല്ലെ? രണ്ട് പ്രത്യേകതകൾ കിട്ടി, സ്ക്രീനിൽ രൂപീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് പ്രത്യേകതകളാണ് നമുക്ക് കിട്ടിയത്. ഒന്ന്, അത് യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? തലം കീഴായ പ്രതിബിംബമാണ്. ഈ രണ്ട് പ്രത്യേകതകൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കടക്കാം. ചോദ്യം ഇതാണ്, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഞാൻ അതിന്റെ ഫോക്കസ് ദൂരം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ദൂരം 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതിന്റെ മൈനസും പ്ലസും കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല, അങ്ങോട്ട് വരുന്നേ ഉള്ളൂ.
ദർപ്പണത്തിൽ നിന്നും 45 സെന്റിമീറ്റർ അകലെയാണ് നമ്മുടെ വസ്തു ഇരിക്കുന്നത്. 45 സെന്റിമീറ്റർ അകലെയാണ് കേട്ടോ വസ്തു ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്ക്രീനിലേക്കുള്ള അകലങ്ങളാണ്. അതായത് സ്ക്രീനിന്റെ മുകളിലാണ് പ്രതിബിംബം രൂപീകരിക്കുന്നത്. അപ്പൊ പ്രതിബിംബത്തിലേക്കുള്ള അകലം കാണാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തത് ആവർത്തന പറഞ്ഞൊരു ഒരു ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഉപയോഗമാവുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ ടേബിളിൽ നോക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ഈ ടേബിൾ ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഒരു 30 സെക്കൻഡ് ഒക്കെ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. ഈ ടേബിൾ വളരെ നന്നായിട്ട് അത് ഇതാക്കി വെച്ചാൽ മതി, ഒന്ന് വരച്ചു വെച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ടേബിൾ. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഫസ്റ്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കോൺവെക്സ്. കോൺവെക്സ് തൽക്കാലം കോൺവെക്സ് ഇങ്ങനെ കൊടുക്കുന്നുള്ളേ. ഇവിടെ എന്താ കൊടുക്കുക? കോൺകേവ്. കോൺകേവ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? എഫ്. ഇവിടെ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? യു. ശ്രദ്ധിക്കുക, വീനെ നമ്മൾ രണ്ട് കള്ളിയാക്കണം. ഓക്കെ, ഒരു കള്ളിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ദർപ്പണം. മുകളിൽ ദർപ്പണം കൊടുത്തോളൂ, താഴെ ലെൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുത്തു. ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കണം. ഇനി ചെയ്യേണ്ട കാര്യം, കോൺകേവ് എന്ന് പറയുമ്പോൾ ഒക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. നെഗറ്റീവ് ഇത്ര ഈസിയാണ്, എഫ് നെഗറ്റീവ്, യു നെഗറ്റീവ്, വി നെഗറ്റീവ്. പക്ഷെ ഇവിടെ രണ്ട് കള്ളി ഉണ്ടല്ലേ, മുകളിൽ നെഗറ്റീവ് കൊടുത്തു, താഴെ അപ്പോൾ പോസിറ്റീവ് കൊടുക്കുക. അത് ആലോചിച്ചാൽ മതി കേട്ടോ, ഈ രണ്ട് കള്ളിയിലോടത്ത് ഒരിടത്ത് പോസിറ്റീവ്, ഒരിടത്ത് നെഗറ്റീവ് കൊടുത്തു ചിന്തിച്ചാൽ മതി. ഇനി കോൺവെക്സിന്റെ കേസിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, യു നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. അത് ഏതാണെങ്കിലും നെഗറ്റീവ് ആണ്. ഓക്കെ, ലെൻസിന്റെ കേസിൽ മാത്രം ഇവിടെ എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗമാക്കി മാറ്റുന്ന ചില കള്ളികളുണ്ടല്ലോ, അതിൽ മുകളിലുള്ളത് നെഗറ്റീവ്, താഴെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഏതായാലും ഇത് യഥാർത്ഥമാണ്, ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്, ഇത് മിഥ്യാ പ്രതിബിംബമാണ്, ഇത് മിഥ്യാ പ്രതിബിംബമാണ്. ഇനി നമുക്ക് ആ വിലകൾ എങ്ങനെ അങ്ങോട്ട് എടുത്തെഴുതാൻ നമുക്ക് നോക്കാം. ഫോക്കസ് ദൂരം 30 സെന്റിമീറ്റർ അല്ലെ. കോൺകേവ് ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടേ, അതൊന്ന് ഓൾറെഡി എഴുതി വെക്കാൻ ശ്രമിക്കണേ. കോൺകേവ് ഫോക്കസ് ദൂരം 30 സെന്റിമീറ്റർ. കോൺകേവിൽ ഫോക്കസ് ദൂരത്തിന്റെ വില എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കണം നെഗറ്റീവ് 30 സെന്റിമീറ്റർ. യുവിന്റെ വില ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ കൊടുക്കുക? -45 സെന്റിമീറ്റർ. അപ്പൊ എഫിന്റെ വിലയായി, യുവിന്റെ വിലയായി. വീടിന്റെ വില കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സമവാക്യം നമ്മൾ ആദ്യം കൊടുക്കണം. എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താണ്? 1/F (1/V). ദർപ്പണാണ്, ദർപ്പണാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1/V ദർപ്പണാണെങ്കിൽ നമ്മുടെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. 1/V പ്ലസ് 1/U. കോൺകേവ് ദർപ്പണാവുമ്പോൾ ചിഹ്നം പ്ലസ് ആണ്. ഇപ്പൊ ലെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്കിവിടെ വി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1/U എന്നിട്ട് കൊണ്ടുവരാതെ 1/F (-1/U) = 1/V. നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെയാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വെച്ച ആ മെത്തേഡ് നിങ്ങൾ ഇതാകൊന്നും വേണ്ട, അത് അതങ്ങനെ തന്നെ മനസ്സിലുണ്ടായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാറ് ഇങ്ങനെയാണ്, ചില കുട്ടികൾ വീക്കുള്ള സമവാക്യം, യുക്കുള്ള സമവാക്യം, എഫിനുള്ള സമവാക്യം ഇതൊക്കെ കൂടെ പഠിച്ചു വെച്ചാൽ ആ കൺഫ്യൂഷൻ ആയിരിക്കും. അതൊന്നും ആവശ്യമില്ല, നമ്മൾ പണ്ടേ മുതൽ മാത്സ് പഠിച്ചു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെ ഒരു ഒരു പ്രധാനപ്പെട്ട സമവാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് വിയും യുവും കണ്ടെത്തുക എന്നുള്ളത് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ അറിയുന്ന കാര്യം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാതിരി കണ്ടു കൊടുത്തിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ സമവാക്യങ്ങളും കൂടെ പഠിച്ചിട്ട് ആ കൂടെ കൺഫ്യൂഷൻ ആകുന്നതിന് പകരം ഒറ്റ സമവാക്യം പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട സമവാക്യം എടുക്കാൻ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇവിടുന്ന് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വിനെ നിർത്തി യുവിനപ്പുറം കൊണ്ടുപോകും. ഇനി ക്രോസ് ചെയ്യുക. 1 × U എന്ന് പറഞ്ഞാൽ എന്താണ്? യു. ഓക്കെ, -1 × F എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ്. ബൈ താഴെ എന്താണ്? വിൽക്രം എടുക്കണം അല്ലേ. അപ്പൊ ബി സമം എന്താ കിട്ടുന്നുണ്ടാവും? 1/V വിൽക്രം എന്ന് പറയുമ്പോൾ ബി. ബി സമം എഫ് യു ബൈ ബാക്കി എന്താണുള്ളത്? U - F. എല്ലാ കുട്ടികളും ഈ സമവാക്യം അങ്ങ് കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ യുക്ക് ഉള്ള സമവാക്യവും കാണാതെ പഠിച്ചിട്ടുണ്ടാവും, എഫിനുള്ള സമവാക്യവും കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൂന്ന് സമവാക്യങ്ങൾ ദർപ്പണത്തിൽ തന്നെയാണ്. ഇനി ലെൻസിലോട്ട് വരുമ്പോൾ വീണ്ടും മൂന്ന് സമവാക്യം. ഇതൊക്കെ കൂടെ കൺഫ്യൂഷൻ ആവും, എഴുതുന്ന സമയത്ത് അത് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമവാക്യം മാത്രം പഠിക്കുക ദർപ്പണത്തിൻ്റെ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അതിനെ കണ്ടിട്ട് മാറ്റിയെടുത്ത് അത് ഇതാക്കി ഞാൻ ചെയ്തു വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ അപ്ലൈ ചെയ്യും. ബി സമം എഫിൻ്റെ വില എന്താ? -30 × യുവിന്റെ വില എന്താ? -45 / താഴെ ബാക്കി എന്തൊക്കെയാണത്? എഫിൻ്റെയും എഫ് എന്ന് പറയുമ്പോൾ -U - F അല്ലേ. യുവിന്റെ വില എന്താ? -45 - -30. ഇത്രയും കാര്യങ്ങളല്ലേ അവിടെ ഉള്ളത്. ഓക്കെ, എഫിൻ്റെ വില -30
യുവിൻ്റെ വില -45 ബൈ യുവിൻ്റെ വില -45 പിന്നെ അവിടെ ഉള്ള -30 ഓക്കെ ഇത് എത്രയായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടാവും ബി സമം -30 × -45 തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ ബൈ -45 -30 മൈനസും മൈനസും ഇവിടെ എന്തായിട്ട് മാറും പ്ലസ് ആയി മാറും അല്ലെ അപ്പോൾ -45 +30 എന്ന് പറയുമ്പോൾ -15 അല്ലേ അവിടെ ഉണ്ടാവും -15 ഈ മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി 30ഉം 15ഉം കട്ട് ചെയ്ത് പോയാൽ ബാക്കി ഇവിടെ എന്തുണ്ടാകും 2 ഉണ്ടാകും അപ്പൊ വീന്റെ വില ബാക്കി എന്തുണ്ടാകും 2 × -45 എന്ന് പറയുമ്പോൾ -90 cm ഇതാണ് വീന്റെ വില എന്ന് പറയുന്നത് ഓക്കെ